കുഞ്ഞി എടുക്കലാം. അപ്പം ഇന്ന് നല്ല ഒരു കുത്തിക്കാച്ചിയ കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. അധികം കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഈ കപ്പ കുത്തിക്കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം ആദ്യം നമുക്ക് കപ്പയൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ വേവിക്കാൻ വയ്ക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കപ്പ അരിഞ്ഞെടുക്കുമ്പം ഒരുപാടങ്ങ് വലുതായിട്ട് അരിഞ്ഞെടുക്കണ്ട കേട്ടോ. അതാ ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് കപ്പയ്ക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തിളക്കണം. ആദ്യം ഒഴിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമതും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കപ്പയുടെ കട്ടോ കയ്പോ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോയി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കപ്പയ്ക്ക് കയ്പുണ്ടെങ്കിൽ ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് വേവിച്ചെടുക്കാൻ. അതേപോലെ കപ്പ അധികം വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിക്കാൻ. അപ്പം നമുക്ക് ഈ കപ്പയൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കപ്പ വേവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനൊരു വലിയ ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും അതേപോലെ തന്നെ 1/10 കഷ്ണം ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. കപ്പ ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 1 കപ്പയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കപ്പ എടുക്കുന്നതിനനുസരിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കുത്തി ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഇപ്പം നമ്മളുടെ കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ഊറ്റിക്കളയട്ടെ. അപ്പോൾ ഈ വെള്ളം ഞാൻ കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ കപ്പ. അപ്പം ഇങ്ങനെ നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്നത് കപ്പയുടെ കയ്പും കട്ടുമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക, അടച്ചു വെച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമതും നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ വേണം കപ്പ വെന്ത് കിട്ടാൻ. ഇതിലേക്ക് നമുക്ക് കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വെന്തിരിക്കാൻ വേണം, പക്ഷേ കുഴഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം കപ്പ വേവിച്ചെടുക്കാൻ. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പം കപ്പ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ കുഴഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പാകത്തിന് ഇതെടുക്കുക. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് എടുക്കാം. ഇപ്പം ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്ന് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാകും. ഈ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊന്ന് എരിവിലിരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ എരിവൊക്കെ നന്നായിട്ട് കപ്പയിൽ പിടിക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നമുക്കിത് സിമ്മിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ എരിവൊക്കെ ഈ കപ്പയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതേപോലെ ഇതില് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ അധികം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വേണം കപ്പ വേവിച്ച് എടുക്കാൻ. അപ്പൊ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ആയിട്ടുള്ള കപ്പ കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട്. കപ്പയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.